ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ ഹെയർ ബാൻഡ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ്. എൻ്റെ കയ്യിലുള്ള ഒരു പഴയ ഹെയർ ബാൻഡ്, അത് ഒത്തിരി പഴകിയതാണ്. അപ്പോൾ അതിൻ്റെ ഫാബ്രിക് മാറ്റി എനിക്ക് പുതിയതായിട്ട് ആക്കിയെടുക്കണം. ഈ ബ്ലാക്ക് ഹെയർ ബാൻഡ് ഞാനതിനെ ഡാർക്ക് പിങ്ക് ആക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 14 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം തുണി. അതിൻ്റെ മിഡിൽ പാർട്ട് ഏകദേശം 3 ഇഞ്ച് വലുപ്പവും രണ്ടറ്റവും ഏകദേശം 2 ഇഞ്ച് വീതിയാണ് ഉള്ളത്. അപ്പം ടോട്ടൽ 14 ഇഞ്ച് നീളവും 3 ഇഞ്ച് നടുക്കും 2 ഇഞ്ച് അല്ലെങ്കിൽ 1.25 ഇഞ്ച് രണ്ടറ്റത്തും. അപ്പോൾ ചെറിയൊരു ഓവൽ ഷേപ്പിലാണ് നമ്മൾ വരുന്നത്. പെർഫെക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ അല്ല നമ്മളത് കട്ട് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ചെറുതായിട്ടൊന്ന് ചെരിച്ചത് പെർഫെക്ഷൻ വേണമെന്നില്ല, കാരണം നമ്മൾ ഹെയർ ബാൻഡ് കവർ ചെയ്യുമ്പോൾ ഹെയർ ബാൻഡ് ഫുള്ള് കാണാതെ ഫാബ്രിക് കൊണ്ട് കവർ ചെയ്തെടുക്കണം. അത്രയും ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ചെറുതായിട്ടൊന്ന് സൈഡൊന്ന് ട്രിം ചെയ്ത് കളയാം. നമുക്ക് മെഷീനൊന്നും വേണ്ട, മെഷീനില്ലാതെ തന്നെ ഈസിയായിട്ട് നമുക്കിത് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് മാച്ചിങ് ഹെയർ ബാൻഡ് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഉടുപ്പ് തയ്പ്പിച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഒരു 14 ഇഞ്ചിൻ്റെ ഒരു കുഞ്ഞു കഷ്ണം എടുത്ത് മാറ്റി വെക്കുകയാണെങ്കിൽ മാച്ചിങ് ഹെയർ ബാൻഡും അവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. അപ്പം ഇതുപോലെ ഒരറ്റത്തുനിന്ന് അറ്റത്ത് രണ്ടറ്റത്തും കുറച്ച് ഫാബ്രിക് ഇടണം, നമുക്ക് മടക്കി വെക്കാനുള്ളതാണ്. അപ്പോൾ ഒരറ്റത്തുനിന്ന് ഒരു സൈഡ് മാത്രം ആദ്യം നമുക്ക് ഒട്ടിച്ചു പോവാം. ഒരു സൈഡ് കംപ്ലീറ്റ്ലി ഒട്ടിച്ച ശേഷം നമുക്ക് മറ്റേ സൈഡ് ഒട്ടിക്കുമ്പോൾ അത് നന്നായിട്ട് വലിച്ചു പിടിച്ചിട്ട് വേണം ഒട്ടിക്കാൻ. എന്നാലേ നമുക്ക് ആ ഹെയർ ബാൻഡ്, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഹെയർ ബാൻഡിൻ്റെ ആ പെർഫെക്ഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. ആദ്യം നമ്മൾ ആ സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് പോവുക. അതിനുശേഷം അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി, എങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഹെയർ ബാൻഡ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിന് അധിക സമയമൊന്നും വേണ്ട, ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാനുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയർ ബാൻഡ് നമുക്കെല്ലാവർക്കും ചെറിയ പൈസയിൽ, അധികം പൈസയൊന്നും കൊടുക്കണ്ട, വളരെ ഈസിയായിട്ട് നമ്മൾ കളയുന്ന ഫാബ്രിക് ഉപയോഗിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ആകെ വേണ്ടത് ഒരു കഷ്ണം തുണിയും ഒരു പഴയ ഹെയർ ബാൻഡും പിന്നെ അതുപോലെ കുറച്ച് ഗ്ലൂവും ആണ് ഇവിടെ വേണ്ടത്. ഇനി ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഗ്ലൂ ഗൺ ഇല്ലാത്തവർക്ക് സാധാരണ ഗ്ലൂ ഉപയോഗിക്കാം, ഫാബ്രിക് ഗ്ലൂ ഉപയോഗിക്കണം, എന്നാലേ അത് നന്നായിട്ട് ഒട്ടത്തുള്ളൂ, അല്ലെങ്കിൽ അത് നമുക്ക് നന്നായിട്ട് ഒട്ടിക്കിട്ടത്തില്ല. ഇതുകൊണ്ട് വൺ സൈഡ് ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെൻറ്ററിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഫാബ്രിക് ഒരു സൈഡിലേക്ക് വലിക്കണം. വലിച്ച ശേഷം ആ പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ വലിക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചുളുക്കുണ്ടാവും. അപ്പോൾ ചുളുക്ക് വന്നു കഴിയുമ്പോൾ ഹെയർ ബാൻഡ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അപ്പം നന്നായിട്ട് വലിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പം നമ്മൾ ആദ്യം ഒട്ടിച്ചതുപോലെ തന്നെ മറ്റേ സൈഡ് ഫുള്ള് വലിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാവേ. ഇതുണ്ടോ, ഇച്ചിരി ഒട്ടിച്ചതേ ഉള്ളൂ, അപ്പം തന്നെ കാണാൻ എത്ര ഭംഗിയായി നോക്കിയേ. നമ്മുടെ ഹെയർ ബാൻഡ് മൊത്തം പൊട്ടിച്ചു കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് ആ അറ്റമില്ലേ അത് അകത്തേക്ക് മടക്കിയിട്ട് നമുക്ക് ഈ ഗ്ലൂ ഇട്ട് തന്നെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഞാനെടുത്തിരിക്കുന്നത് ഇതുപോലെയൊരു വൈറ്റ് ലേസാണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ കടയിൽ നിന്നൊക്കെ ഹെയർ ബാൻഡ് വാങ്ങിക്കുമ്പം അതിൻ്റെ ഉള്ളിൽ, അത് പെർഫെക്ഷന് വേണ്ടിയാണ് നമ്മൾ ഈ ഗ്ലൂ ഇട്ട് ഒട്ടിച്ചു കൊടുത്ത ഫാബ്രിക്കിൻ്റെ ജോയിൻറ്റ് കാണാതിരിക്കാൻ വേണ്ടി ഒരു ലേസ് ഒട്ടിച്ചു കൊടുക്കുക. അത് വൈറ്റ് ലേസ് വേണമെന്നില്ല, ബ്ലാക്ക് ലേസ് ഉപയോഗിക്കാം അല്ലെങ്കിൽ പിങ്ക് ലേസ് ഉപയോഗിക്കാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഈ ഗ്ലൂ വെച്ച് നമ്മൾ ഫാബ്രിക് ഒട്ടിച്ചില്ലേ, അത് കാണാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം നല്ല പെർഫെക്റ്റായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച അതേപോലത്തെ ഹെയർ ബാൻഡ് നമുക്ക് 10 മിനിറ്റിനുള്ളിൽ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇത്
ഇത് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതുണ്ടോ, ഇതിപ്പോൾ നന്നായിട്ട് ഒട്ടിച്ചെടുത്തു. ഇനി ആ നീട്ടമുള്ള ഭാഗം നമുക്കൊന്ന് കണ്ടിച്ച് കളയാം, നമുക്ക് അവിടെ ആവശ്യമില്ല. ഇതുണ്ട്, ഇതുപോലെ ഞാൻ രണ്ട് ഹെയർ ബാൻഡാണ് ഇങ്ങനെ ചെയ്ത് വെച്ചത്, രണ്ട് കളറിൻ്റെ. ഇനി ഞാൻ ആ പർപ്പിൾ ഹെയർ ബാൻഡിലോട്ട് വേറൊരു മെത്തേഡ് കാണിച്ചു തരാമേ. നമുക്ക് ഇത്തിരി കൂടി സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉള്ള ഹെയർ ബാൻഡിൻ്റെ ഫാബ്രിക്കിൻ്റെ ഡബിൾ ലെങ്ത് നമ്മൾ എടുക്കണം. നമ്മൾ ആദ്യം 14 ഇഞ്ചാണ് എടുത്തത്, അപ്പോൾ ഒരു 28 to 30 inches ലെങ്ത്തുള്ള ഫാബ്രിക് എടുക്കണം. അതുപോലെ നമ്മൾ 3 inches ആദ്യം എടുത്തത്, അപ്പോൾ അതിന് 6 inches ഫാബ്രിക് എടുക്കണം വീതി. അപ്പോൾ അത്രയും വീതിയും നീളമുള്ള ഫാബ്രിക് എടുത്തിട്ട് അത് നമുക്ക് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യണം. രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് മെഷീൻ ഉണ്ടെങ്കിൽ ആ വൺ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി മെഷീൻ ഇല്ലാത്തവർക്കാണെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. കാരണം മിക്ക ആൾക്കാരുടെ കയ്യിൽ മെഷീൻ കാണത്തില്ല, അല്ലെങ്കിൽ തുന്നാൻ അറിയുണ്ടാവില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഗ്ലൂ ഉപയോഗിച്ച് നന്നായിട്ട് ഇത് ഒട്ടിക്കുക. ഒരു സൈഡ് ഫുള്ള് ഒട്ടിച്ചു കൊടുക്കുക. ഒരു സൈഡ് ഫുള്ള് ഒട്ടിച്ച ശേഷം നമ്മൾ ഒട്ടിച്ച ഭാഗം അകത്തേക്ക് തിരിക്കണം, അതായത് ഇൻസൈഡ് ഔട്ട് ആക്കണം. രണ്ടത് ഫുൾ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിത് മറിച്ചിടണം. ഓക്കെ, ഇതിപ്പം നമ്മൾ തിരിച്ചിട്ടു, അപ്പോൾ നമ്മൾ ഒട്ടിച്ച ഭാഗം പുറത്ത് കാണത്തില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടറ്റം കയ്യിലെടുത്ത് പിടിച്ചിട്ട് നമ്മളൊരു കെട്ടിടത്തില്ലേ, സെയിം മെത്തേഡിൽ ഒരു കെട്ടിട്ട് കെടുക്കുക. ആ കെട്ട് വീഴുന്ന ആ ഫ്ലവർ പോലത്തെയുള്ള പാട്ടില്ലേ, അത് നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ മുകൾ ഭാഗത്ത് വരണം, അതായത് കുട്ടികൾ തലയിൽ വയ്ക്കുമ്പം മുകളിൽ കാണുന്ന ഭാഗത്ത്. എന്നിട്ട് നമ്മൾ ഇത് ഹെയർ ബാൻഡിലേക്ക് ഇനി നല്ല രീതിയിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ വേറൊരു മെത്തേഡ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാവേ. ഇത് ഒരു മെത്തേഡാണ് നമുക്കൊരു രീതി ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇതുപോലെ തന്നെ വേറൊരു രീതിയിലും കൂടെ ഈ ഹെയർ ബാൻഡ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനത് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. ഞാൻ ഇനി ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ, സെൻറ്ററിൽ ആ നോട്ട് വരുന്നത്, ആ കെട്ടില്ലേ, ആ കെട്ടിൻ്റെ ഭാഗം നടുക്ക് വരുന്ന ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുത്ത ശേഷം രണ്ടറ്റത്തേക്കും ചെറിയ ഞുറികൾ പോലെ ഇത് വലിച്ച് താഴേക്ക് വെക്കുക. എന്നിട്ട് കൂടുതൽ നീളം കൂടുതലുള്ള ഭാഗം നമുക്ക് കണ്ടിച്ച് കളയാവേ. ശരിക്കും പറഞ്ഞാൽ ഇത് പുതിയതായിട്ട് വാങ്ങിച്ച തുണിയൊന്നുമല്ല, എൻ്റെ മോളുടെ ഒരു പഴയ ഉടുപ്പിൻ്റെ, അതായത് മോശപ്പെട്ട ഉടുപ്പല്ല, അവൾക്ക് കുഞ്ഞായിപ്പോയി കൊള്ളത്തില്ല. അപ്പം ഞാനത് കളയാൻ വേണ്ടി എടുത്തതാണ്. അപ്പോഴാണ് ഓർത്തത് ഇതുപോലെ ഒരു ഹെയർ ബാൻഡ് തയ്യാറാക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ ആ നെറ്റ് ഞാൻ അതിൽ നിന്ന് മുറിച്ചെടുത്തിട്ടാണ് ഞാൻ ഈ ഹെയർ ബാൻഡ് ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ പഴയ ഉടുപ്പുകളൊന്നും കളയേണ്ട ആവശ്യമില്ല. അത്യാവശ്യം കൊള്ളാവുന്ന ഫാബ്രിക് ആണെങ്കിൽ അതെടുത്ത് നമുക്കിതുപോലെ ഹെയർ ബാൻഡോ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ എനിക്കിതിനകത്ത് ചിലവൊന്നുമില്ല കേട്ടോ. പഴയ ഹെയർ ബാൻഡ്, പിന്നെ പഴയ നെറ്റ്. പഴയ നെറ്റ് എന്ന് പറഞ്ഞാൽ അതൊട്ടും പഴയതായിട്ട് തോന്നത്തില്ല, നല്ല ബ്രാൻഡ് ന്യൂ പോലെ തന്നെയുണ്ട്. അപ്പോൾ ആ നെറ്റ് കൂടി ഉപയോഗിച്ച് അത് ഈ രണ്ട് സൈഡിലേക്ക് ഇനി ഫുൾ അകത്തുനിന്ന് ഹെയർ ബാൻഡ് കുറച്ച് ഗ്ലൂ വരട്ടിയിട്ട് നമ്മൾ ഈ നെറ്റ് ഇൻസൈഡ് വൺ ലെയർ മാത്രം ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നല്ല ഷേപ്പിൽ അത് ഇരിക്കുകയും ചെയ്യും. കണ്ടോ, ഇപ്പോൾ രണ്ട് സൈഡ് ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ആ നീളമുള്ള ഭാഗമുണ്ടല്ലോ, അത് നമുക്ക് കണ്ടിച്ച് കളയാം. എന്നിട്ട് ഈ അറ്റത്ത് ചെറിയ ഞുറിഞ്ഞുറി പോലെ മടക്കിയിട്ട് നമ്മൾ അവിടെ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വീതിയുള്ള ഇലാസ്റ്റിക് എടുക്കണം. ഞാൻ
ഞാൻ ഈ ഞൊറി പോലെ വെച്ചിട്ട് അവിടെ ഒരു പിന്ന് കുത്തി കൊടുക്കുകയാണ്, കാരണം അപ്പം ആ ഷേപ്പിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവിടെ ഇരുന്നോളും. ഞാൻ ഒരറ്റത്ത് ഒരു ബ്ലാക്ക് ഇലാസ്റ്റിക് നന്നായിട്ടൊരു ചെറിയൊരു സ്ക്വയർ പീസ് ഒരു 2 ഇഞ്ച് വലിപ്പത്തിൽ മുറിച്ചെടുത്തു. മുറിച്ചെടുത്ത ശേഷം മോൾ ഭാഗത്തുനിന്ന് അകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പം ഔട്ട്സൈഡ് കാണുന്ന ഭാഗത്ത് നമ്മുടെ ആ ഒട്ടിക്കുന്ന ഭാഗം വരികയല്ല കേട്ടോ. അങ്ങനെ ഇലാസ്റ്റിക് ഉപയോഗിക്കുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് വലിച്ച് ടൈറ്റാക്കി അത് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയും ചെയ്യുന്നു. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ പെർഫെക്ഷനോട് കൂടി നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ചിലപ്പോൾ നമ്മൾ നല്ലൊരു ഉടുപ്പിടിച്ച് കഴിയുമ്പോൾ അതിന് മാച്ചിങ്ങുള്ള ഹെയർ ബാൻഡ് തപ്പി 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 നമ്മൾ മടുക്കുകയല്ലേ. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളത് ഇത്തിരി കുറച്ച് നല്ല അതിന് മാച്ചിങ്ങുള്ള ഫാബ്രിക് വാങ്ങിക്കുക. ഇതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ ഹെയർ ബാൻഡ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിൽ മറ്റുള്ള വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് കറി ലൈഫ്.